അല്ലാഹുവിന്റെ ആലോചന. പടച്ച റബ്ബ് നമ്മെ മണ്ണിൽ നിന്ന് പടച്ചു. ആദ്യത്തെ മനുഷ്യൻ ആദൻ നബി അലൈഹിസ്സലാമിനെ മണ്ണിന്റെ സത്തയുണ്ടാക്കി. മുട്ടിയാൽ ശബ്ദം മുഴങ്ങുന്ന മണ്ണിനാൽ മർത്യന്റെ ഗാത്രം ചമച്ചവൻ ചിത്രമായി. വലഖദ് ഖലഖ്നൽ ഇൻസാന മിൻ സുലാലത്തിൻ മിൻ തീൻ എന്താ പറഞ്ഞത്? ഭദ്രമായ ഒരിടത്ത്, ഭദ്രമായ ഒരു സ്ഥാനത്ത്, ഒരു ഇന്ദ്രിയ തുള്ളിയായി, ഒരു ബീജകണികയായി നിങ്ങളെ നാം സംവിധാനിച്ചു. നോക്കൂ നിങ്ങൾ, ഒരു പുരുഷൻ അവൻ ഒരു തവണ സ്കലനമുണ്ടാകുമ്പോ ഒന്നും രണ്ടുമല്ല, കോടാന കോടാന കോടിക്കണക്കിന് ബീജമാണ് ആ ഒരൊറ്റ തവണയുള്ള സ്കലനത്തിൽ ഉണ്ടാകുന്നത് എന്നാണല്ലോ ശാസ്ത്രം നമ്മോട് പറയുന്നത്. ഈ കോടിക്കണക്കിന് ബീജം ആര് സൃഷ്ടിച്ചു? അല്ല സൃഷ്ടിച്ചു. വാലും തലയുമുള്ള ആ ബീജം ഇങ്ങനെ അന്വേഷിക്കുകയായിരിക്കും, എനിക്കൊരു അണ്ടത്തെ കിട്ടിയിരുന്നുവെങ്കിൽ. അങ്ങനെ സ്ത്രീയുടെ ഗർഭപാത്രത്തിന്റെ അടുത്തുള്ള ഫെലോപ്പിയൻ ട്യൂബിന്റെ പരിസരത്ത് നിന്ന് ഈ അണ്ടവുമായി ബീജം സംയോജിക്കുമ്പോൾ ഫീ ഖറാരിമ്മകീൻ, റബ്ബല്ലേ കൊണ്ടുപോയിട്ട് ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ നമ്മെ കൊണ്ടെത്തിച്ചത്. ഇന്ന് നിങ്ങൾക്ക് എത്ര വയസ്സായി? 52 വയസ്സാണോ? അത്രയും കൊല്ലം മുമ്പ്. 43 വയസ്സാണോ? അത്രയും കൊല്ലം മുമ്പ്. എന്റെ യുവാക്കളെ, സഹോദരിമാരെ, നിങ്ങളൊന്ന് ചിന്തിക്കൂ. റബ്ബല്ലേ പറയുന്നത് നിങ്ങളെ ഞാൻ ആ ഗർഭപാത്രത്തിൽ സംവിധാനിച്ചില്ലേ? നോക്കണേ നോക്കണേ, ഒരു സ്ത്രീ ഗർഭിണിയായി കഴിഞ്ഞാൽ അവൾ ഛർദ്ദിക്കാൻ തുടങ്ങും. എങ്ങനെയെങ്കിലും ശരീരത്തിൽ ഈ വന്ന് ചേർന്നിരിക്കുന്ന ഈ അന്യവസ്തുവിനെ പുറന്തള്ളാൻ ശരീരം എന്തെല്ലാം പണികളെടുക്കും. പക്ഷേ അല്ലാഹു പറയുകയാണ്, ഫുമ്മ ഖലഖ്നൻ നുതുഫത അലഖാ, പിന്നെ ആ ബീജക്കണികയെ, ആ ഭ്രൂണത്തെ, ആ അണ്ടത്തുള്ളിയെ, ആ അണ്ടത്തെയും ബീജത്തിന്റെയും സംയുക്തമായ സിക്താണ്ടത്തെ അലഖാ, ഒരു ഭ്രൂണമായി നാം പരിവർത്തിപ്പിച്ചിരിക്കുകയാണ്. അലക എന്ന വാക്കിന്റെ അർത്ഥം ഒട്ടിപ്പിടിച്ചു എന്നാണ്. ഖലഖൽ ഇൻസാന മിൻ അലഖ്, അലക്കിൽ നിന്നാണ്, ഒട്ടിപ്പിടിക്കുന്ന സാധനത്തിൽ നിന്നാണ് മനുഷ്യ നിങ്ങളെ നാം സൃഷ്ടിച്ചത് എന്നാണ് അല്ലാഹു പറയുന്നത്. എന്റെ ബഹുമാനപ്പെട്ട, എത്രയോ പഠനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ ടൊറോണ്ടോ യൂണിവേഴ്സിറ്റിയിലെ അനാട്ടമി ഡിപ്പാർട്ട്മെന്റ് ഹെഡായ വില്യം കീത്ത്മൂർ എന്ന് പറയുന്ന മഹാനായ ശാസ്ത്രജ്ഞൻ ഇതിനെക്കുറിച്ച് വലിയ ഒരു പഠന പ്രബന്ധം തയ്യാറാക്കിയിട്ടുണ്ട്. നെറ്റിൽ സെർച്ച് ചെയ്താൽ യുവാക്കളെ നിങ്ങൾക്കത് കിട്ടും. അതിൽ അദ്ദേഹം പറയുന്ന മനോഹരമായ ഒരു കാര്യമാണ്, 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അല്ലാഹു തമ്പുരാൻ എന്ന സ്രഷ്ടാവിന്റെ ഉന്നതമായ വാക്യം എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. കാരണം അവനല്ലേ പറഞ്ഞത്, അലഖാ, ഒട്ടിപ്പിടിക്കുന്നതിൽ നിന്നാണ് മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് അദ്ദേഹം എഴുതുകയാണ്. അലഖ് എന്ന വാക്കിന് അറബി ഭാഷയിൽ അട്ട എന്ന് അർത്ഥമുണ്ട്. ഒരു സ്ത്രീ ഗർഭിണിയായി കഴിഞ്ഞാൽ അണ്ടവും അതുപോലെ ബീജകണികയും ചേർന്ന് കഴിഞ്ഞാൽ ആ സ്ത്രീയുടെ ഗർഭപാത്രത്തിന്റെ ആന്തരപാളിയായ എൻഡോമെട്രിയത്തിൽ പോയിട്ട് ഇതങ്ങ് പറ്റിപ്പിടിച്ചിരിക്കുകയാണ്. പിന്നെ അതിന് മോചനമില്ല, അതവിടെ ഇങ്ങനെ അള്ളിപ്പിടിച്ചിരിക്കുകയാണ്. നമ്മുടെ റബ്ബല്ലേ, നമ്മുടെ രക്ഷിതാവല്ലേ, കാരുണ്യവാനായ തമ്പുരാനല്ലേ ഇത് പ്രസംഗത്തിന് കൊഴുപ്പ് കൂട്ടാൻ പറയുകയല്ല മുഅ്മിനെ. പരിശുദ്ധ ഖുർആൻ അവന്റെ കാരുണ്യം സൂചിപ്പിക്കുകയാണ്. അങ്ങനെ ആ മാംസപിണ്ഡത്തെ അല്ലാഹു പറയുകയാണ്, ഇത് എന്നെ പടച്ച രൂപമാ, നിങ്ങളെ പടച്ച രൂപമാ, എന്നെയും നിങ്ങളെയും അല്ലാഹു തആല മുലഗാ, ഒരു മാംസപിണ്ഡമാക്കി മാറ്റിയില്ലേ? അച്ചവനല്ലാതെ ആർക്ക് അതിന്റെ പിന്നിൽ കഴിയാ? എന്റെ സഹോദരിമാരൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മളൊക്കെ ഗർഭം ധരിക്കുന്നവരാണല്ലോ. ചിന്തിക്കാറുണ്ടോ നിങ്ങൾ, മലക എന്ന വാക്കിന്റെ അർത്ഥം ചവച്ചു എന്നാണ്. ചവച്ചു, ചവക്കുന്ന പരിപാടിയാണല്ലോ നമ്മളുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ തന്നെ ഇങ്ങനെ ചവക്കുക എന്നുള്ളതാണ്. എന്നതുപോലെ ചവച്ചു. നിങ്ങൾക്കാർക്കെങ്കിലും
എംബ്രിയോളജിയുമായി ഭ്രൂണശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു എക്സിബിഷൻ കാണാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വാക്യങ്ങൾ നിങ്ങൾക്ക് അവിടെ ഓതാൻ കഴിയും. പഠിച്ചവനാണേ നമ്മളൊക്കെ കണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് സംഘടിപ്പിച്ച ഒരു എക്സിബിഷനിൽ പോയിട്ട് കണ്ട് അത്ഭുതപ്പെട്ടിട്ടുണ്ട്. അതിലുണ്ട് അവർ പ്രത്യേകമായ ലായനിയിലാക്കിയിട്ട് കുട്ടിയുടെ 7-ാമത്തെ ദിവസം, 12-ാമത്തെ ദിവസം, 2-ാമത്തെ മാസം, 4-ാമത്തെ മാസം, അതിൽ ഒരിടത്തുണ്ട് മുള്ളുക അല്ലേ, ചവച്ച മാംസം പോലെ. ഇതേ കാര്യം വലിയ യാഥാർത്ഥ്യത്തോടുകൂടെ മോറിസ് ബുക്കായി എന്ന് പറയുന്ന ശാസ്ത്രജ്ഞന് അവതരിപ്പിച്ചിട്ടുണ്ട്. എന്താണ് നമ്മളൊക്കെ എവിടാ? നമ്മളൊക്കെ ഇങ്ങനെ മൊബൈൽ ഫോൺ വിളിച്ച് 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 അല്ലേ, നമ്മളുടെ ജീവിതം മുഴുവൻ അതായിരിക്കാണ്. ചിന്തിക്കാനും പഠിക്കാനും ഓർക്കാനൊക്കെ നമുക്ക് എവിടെയാ സമയം? 24 മണിക്കൂറും ഒരാളെ മൊബൈലിൽ വിളിച്ചാൽ കിട്ടും എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? അവൻ വെറും ഒരു ഫോൺ അറ്റൻഡർ ആണെന്നല്ലേ. അവന്റെ പണി എന്താ? എപ്പോഴും ഫോൺ അടിക്ക. നിസ്കരിക്കാൻ കഴിയും അവന്? നിസ്കരിക്കുമ്പോ മുമ്പിൽ വെച്ചിരിക്കാൻ. ഇത് അമേരിക്കയിലത്തെ ആളുകളെ കുറിച്ചൊന്നും അല്ലട്ടോ പറയുന്നത്, ഈ ഇരിക്കുന്ന നിങ്ങളെ കുറിച്ചും അല്ല, പുറത്തുള്ള ആളുകളെ കുറിച്ചാണ് നിങ്ങൾ വിചാരിച്ചാൽ മതി. നിങ്ങളൊന്നും നിസ്കരിക്കുമ്പോ മുമ്പിൽ വെക്കാറില്ലല്ലോ. അങ്ങനെ മുമ്പിൽ അഥവാ വെച്ചാലോ, റുക്കുഴയിലേക്ക് പോകുമ്പോഴായിരിക്കും കുട്ടിയായ്മത് വിളിക്കുന്നത്. ഉടനെ എടുത്തുകൊണ്ട് പറയും, അവൻ 5 മിനിറ്റ് കഴിഞ്ഞ് വിളിക്കും, ഞാൻ ഇപ്പോൾ റുക്കുഴയിലാണുള്ളത് കേട്ടോ. എന്താണ് ഇപ്പൊ അടുത്ത് ഞാൻ കേട്ടത് പ്രകാരം മനുഷ്യന്മാര് ഖബറിൽ പോലും മനുഷ്യന്മാര് ഫോൺ ഉപയോഗിക്കുന്നുണ്ടെന്നാണ് കേട്ടത്. എന്താ കാര്യം? നാട്ടിലൊരാൾ മരിച്ചു. മരിച്ചപ്പോ എല്ലാവരും കൂടെ കൂടിയിട്ട് അയാളെ ഖബറടക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഏറ്റിയിട്ട് കൊണ്ടുവന്നു, അവിടെ വെച്ചു. ഒരാൾ രണ്ടാളുകൾ ഇങ്ങനെ ഖബറിൽ ഇറങ്ങിയിട്ട് ഈ മയ്യത്ത് ഇങ്ങനെ താഴ്ത്തിക്കൊണ്ടിരിക്കുക. താഴ്ത്തിയിട്ട് ആ മയ്യത്ത് ഇങ്ങനെ താഴ്ത്തുന്നതിന്റെ മുമ്പ് ഇയാളുടെ ഫോൺ അരയിൽ ഇങ്ങനെ അടിക്കുന്നുണ്ട്. ഇയാള് വേഗം മയ്യത്ത് അവിടെ വെച്ച് ഖബറിന്റെ ഉള്ളിൽ നിന്ന് ഇയാൾ ഫോൺ എടുത്തിട്ട് പറയാണ്, എടാ ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് വിളിക്കട്ടെ, ഞാൻ അപ്പൊ ഖബറിന്റെ ഉള്ളിലാണുള്ളത്, ഭയങ്കര തിരക്കിലാന്ന് പറഞ്ഞു. പടച്ചോനെ ലൈഫ് ടൈം വാലിഡിറ്റി ഒക്കെ നന്നായിട്ട് കേട്ട ആളായിരുന്നു വിളിച്ച ആള്. അയാൾ പേടിക്കാൻ വേറെ എവിടെയെങ്കിലും പോണോ? പേടിച്ച അവസ്ഥ അയാൾ വല്ല മുങ്കർണക്കീറിന്റെ ചോദ്യത്തിലൊക്കെ ആയിരിക്കുമോ? ഏതായാലും 10 മിനിറ്റ് കഴിഞ്ഞ് വിളിച്ചപ്പോഴാണ് അയാൾക്ക് കാര്യം മനസ്സിലായത് എന്നാണ് ആ കഥയുടെ അവസാനത്തിൽ പറയാറുള്ളത്. ഇങ്ങനെ ഒരു തരം മാനിയ എന്തെന്നാ അതിന് പറയാ? ഇനി ഒരാളെ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിലോ, അയാളെ വിളിച്ചിട്ട് ചീത്തയോട് ചീത്ത, എത്ര നേരമായി ഞാൻ വിളിക്കാൻ തുടങ്ങിയിട്ട്, ഒന്ന് ഫോൺ എടുത്തൂടെ. അത് പറയുന്നത് കേട്ട വിചാരിക്കും, നമ്മൾ അയാൾക്ക് പൈസയൊക്കെ കൊടുത്തിട്ട് ഒരു ഫോൺ വാങ്ങിച്ചിട്ട് ഞാൻ വിളിക്കുമ്പോഴെപ്പോഴും നീ ഇത് അറ്റൻഡ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് വാങ്ങിച്ചു കൊടുത്തതാന്ന് വിചാരിക്കും. നല്ല ഗാലക്സിയുടെ ഫോൺ, അവൻ അവന്റെ കാശ് കൊടുത്ത് അവനവന്റെ സൗകര്യത്തിന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഫോണ്, നമ്മൾ വിളിച്ചടുക്കല നിർബന്ധം. ഞാൻ അത് പറയാൻ കാരണം, നിങ്ങൾ ഒന്നിരുന്ന് ആലോചിച്ച് നോക്കൂ, നമ്മളുടെ ജീവിതത്തിന്റെ സമയം ഇന്ന് അതുമായി ബന്ധപ്പെട്ടല്ലേ അല്ലേ? എത്ര പ്രായമായ ആളുകളാണെങ്കിലും അവർക്ക് വാട്സപ്പിനെ കുറിച്ച് അറിയാം. ഇപ്പൊ ഇന്നലെ വയസ്സായ ആളുകളുടെ പോലുള്ള ചർച്ച എന്താണ്? ഫേസ്ബുക്ക് വാട്സപ്പും കൂടെ വാങ്ങി എന്നുള്ളതാണ്. അവർക്ക് വേറൊന്നും വിഷയമല്ല. ഇവിടെ ആകാശം ഇടിഞ്ഞു വീണാലും ഭൂമി ഇടിഞ്ഞു വീണാലും ഒന്നും വിഷയമല്ല അല്ലേ? ചെറുപ്പക്കാരൊക്കെ അതിന്റെ പിന്നാലെ രാവിലെ സുബീക്ക് എഴുന്നേറ്റ് പല്ലുപോലും തേക്കുന്നതിന്റെ മുമ്പ് അവൻ ഫോൺ എടുത്ത് നോക്കുകയാണ്. പടച്ചോൻ, ഇന്നലെ രാത്രി ഞാൻ 12:48 വിട്ട എന്റെ ആ മുഖത്തിന്റെ ആ ചിത്രത്തിന് എത്ര ആളുകൾ ലൈക്ക് ചെയ്തിട്ടുണ്ട്! എഴുന്നേൽക്കുന്ന നിരാശയുണ്ട്, കാരണം 2 ഹംകളെ ലൈക്ക് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ, ഒരു 4-5 ഡിസ്ലൈക്കും ഉണ്ട്, കാരണം അവന്റെ മുഖം അത്ര പോരായിരുന്നു. ഇങ്ങനെ ജീവിതം മുഴുവൻ ലൈക്കിലും ഡിസ്ലൈക്കിലും കമന്റിലും ഷെയറിലും ഒക്കെ ആയി കഴിഞ്ഞുകൂടുന്ന എന്റെ പ്രിയപ്പെട്ടവർ, ഇതൊക്കെയല്ലേ നമ്മുടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ? നിങ്ങൾ മൊബൈൽ ഉപയോഗിച്ചോ, നെറ്റ് ഉപയോഗിച്ചോ, പക്ഷേ അതിന്റെ ഒരല്പസമയമെങ്കിലും ഇതൊക്കെ പഠിക്കാൻ, റബ്ബിനെ പഠിക്കാൻ, അള്ളാഹുവിന്റെ ഉന്നതമായ ദർശനങ്ങളെ പഠിക്കാൻ എന്ത് നമ്മൾ സമയം കണ്ടെത്താത്തത്? അല്ലാഹു പറയുകയാണ്, പിന്നെ ആ മാംസപിണ്ഡത്തെ നാം എല്ലുകൾ കൊണ്ട് പൊതിഞ്ഞു, നിങ്ങൾ ചിന്തിക്കണേ, റബ്ബ് നൽകിയതാണ്, എന്റെയും നിങ്ങളുടെയും സൃഷ്ടിപ്പിനെ കുറിച്ചാണ് ഈ പറയുന്നത്.
പിന്നെ ആ എല്ലുകളുടെ മേലിൽ അവൻ മാംസം പൊതിയുകയാണ്. പിന്നെ അവൻ മറ്റൊരു രൂപത്തിൽ നമ്മെ പടച്ചു. അവൻ കൈകൾ നൽകി, അവൻ കാലുകൾ നൽകി, അവൻ ചെവികൾ നൽകി, അവൻ ഹൃദയങ്ങൾ നൽകി, അവൻ കണ്ണുകൾ നൽകി. അല്ലേ, അവൻ കണ്ണുകൾ നൽകി, അവൻ തല നൽകി, അവൻ മുടി നൽകി, ചിരിക്കാനുള്ള കഴിവ് നൽകി. നമ്മൾ കാണാറില്ലേ റബ്ബിന്റെ അനുഗ്രഹം ഒരുപാട് ലഭ്യമായിട്ടും ഒരനുഗ്രഹം ലഭ്യമാവാത്തവർ, കയ്യില്ലാത്ത ആളുകൾ, കണ്ണില്ലാത്ത ആളുകൾ, നമ്മളൊക്കെ നമ്മുടെ കണ്ണുകൾ ഉപയോഗിച്ചുകൊണ്ട് ഈ ഭൂമിയിലുള്ള ആയിരക്കണക്കിന് നിറങ്ങളെ തിരിച്ചറിയുമ്പോ, ആയിരക്കണക്കിന് വർണ്ണങ്ങളെ നമ്മൾ അറിയുമ്പോ, നമ്മുടെ മനസ്സിന് കൺകുളിർമ നമ്മൾ ഉണ്ടാക്കുമ്പോ, അല്ലാഹുവിന്റെ വാക്ക് പടച്ചവൻ പറയുകയാണ്, നിങ്ങൾക്ക് വജഅൽന വജഅലലകും സംഅ വൽ അബ്സാർ, നിങ്ങൾക്ക് നാം ചെവി നൽകിയില്ലേ, നിങ്ങൾക്ക് നാം കണ്ണുകൾ നൽകിയില്ലേ, നിങ്ങൾക്ക് നാം ഹൃദയം നൽകിയില്ലേ. ചിന്തിക്കണ്ടേ നിങ്ങൾ, അല്ല പറയാണ്, പക്ഷേ നിങ്ങൾ ചിന്തിക്കാറില്ല. കലീലം മാ തഷ്കുറൂൻ, രാവിലെയും വൈകുന്നേരവും എ സി ഇട്ട കാറിൽ നടന്നുകൊണ്ട് നമ്മൾ ഇങ്ങനെ സഞ്ചരിക്കുന്നതിനിടയിൽ എവിടെയെങ്കിലും വെച്ച് നമ്മുടെ ഈ ഭാഗത്തൊരു വേദന വന്നാലാണോ, റബ്ബേ ഇത്രയും കാലം ഒരു കുഴപ്പവുമില്ലാതെ ഞാൻ നടന്നല്ലോ എന്ന് നമ്മൾ ആലോചിക്കുന്നത്? അപ്പോഴും ആലോചിക്കൂല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, റബ്ബിന്റെ കാരുണ്യത്തെ നമ്മൾ അറിയണം. നമ്മുടെ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളും അല്ലാഹുവിന്റെ സൃഷ്ടിലോകമാണ്. നിങ്ങൾ ചിന്തിക്കുവോ, അല്ല ഇപ്പോഴും എന്നെ ഇങ്ങനെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. കോശമാണ് സൃഷ്ടിക്കുന്നത്, കോശം, ചെറിയ കോശം, സെൽ എന്ന് പറയാറുണ്ടല്ലോ, അത്ഭുതങ്ങളുടെ കേന്ദ്രമായ കോശം. നിങ്ങൾ ചിന്തിക്കുമോ, ആ കോശം എന്റെ ശരീരത്തിൽ ഓരോ നിമിഷവും പുതിയ കോശങ്ങൾ ജനിക്കുകയും പഴയ കോശങ്ങൾ മരിക്കുകയും ചെയ്യുന്നുവെന്ന എന്റെ എടക്കഴിയൂരിലെ ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയവരെ, റബ്ബ് നിങ്ങളുടെ ആരുടെയെങ്കിലും ശരീരത്തില് ഒരു കോശം നശിക്കണ്ട എന്നങ്ങ് ഈ നിമിഷം തീരുമാനിച്ചാൽ നിങ്ങളുടെ കഴുത്തിലെ കോശം നശിക്കണ്ട എന്ന്, നിങ്ങളുടെ കരളിലെ കോശം നശിക്കണ്ട എന്ന്, നിങ്ങളുടെ ചെവിയിലെ കോശം നശിക്കണ്ട എന്ന് അല്ല അങ്ങ് തീരുമാനിച്ചാൽ ആ രോഗമാണ് ക്യാൻസർ എന്നറിയ ുന്നത് അർബുദം എന്നറിയപ്പെടുന്നത്. തിരുവനന്തപുരത്ത് കൊണ്ടുപോയാൽ നിങ്ങൾ കണ്ടിട്ടില്ലേ, തിരിച്ചു വരുന്ന ആളുകൾക്ക് മുടിയുണ്ടാവാറില്ല, തിരിച്ചു വരുന്ന ആളുകൾക്ക് കണ്ണിന്റെ പോളകളിൽ രോമങ്ങൾ പോലും ഉണ്ടാവാറില്ല. നമ്മൾ ഓർക്കണ്ടേ റബ്ബ് പറഞ്ഞത്, അലം നജ്അല്ലഹു ഐനൈന വലിസാനൻ വശഫതൈന, രണ്ട് കണ്ണവൻ തന്നില്ലേ. എന്റെയും നിങ്ങളുടെയും കണ്ണുകൾ എത്ര സുന്ദരമാണ്, മൃഗങ്ങളുടെ കണ്ണുപോലെയല്ലല്ലോ, ജീവജാലങ്ങളുടെ കണ്ണുപോലെയല്ലല്ലോ, എന്റെയും നിങ്ങളുടെയും കണ്ണ് എത്രമേൽ സുന്ദരമാണ്. ആ സുന്ദരമായ നിറം, ആ സുന്ദരമായ രൂപം, ആ കണ്ണിനൊരിക്കലും ദുർഗന്ധമില്ലാതെ സ്വയം വൃത്തിയാകുന്ന സംവിധാനം നൽകിയത്, വലിസാനം വശഫതൈ, നാവ്, ചുണ്ട്, എന്തൊക്കെ. അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബികളോടൊരിക്കൽ വിശദീകരിക്കുകയാണ്, സ്വഹാബികളെ എന്റെ അടുക്കൽ ജിബ്രീൽ അലൈഹിസ്സലാം വന്നു, എന്നിട്ട് ഭാവിയില് പരലോകത്തുണ്ടാകുന്ന അത്ഭുതകരമായ ഒരു മനുഷ്യനുണ്ടാകുന്ന കാര്യത്തെ കുറിച്ച് എന്നോട് ജിബ്രീൽ വിശദീകരിച്ചു. ജിബ്രീൽ എന്നോട് പറയുകയാണ്, നബിയേ, മുൻഗാമികളിൽപ്പെട്ട ഒരാളെ അല്ലാഹു തആല നാളെ പരലോകത്ത് വിചാരണക്ക് വേണ്ടി കൊണ്ടുവരുന്നതാണ്. എന്താണ് ആ വ്യക്തിയുടെ പ്രത്യേകത? ആ മനുഷ്യൻ 500 കൊല്ലക്കാലം കടലിന്റെ മധ്യത്തിലെ ഒരു പർവ്വതത്തിൽ അല്ലാഹുവിനെ സുജൂദിലായി കിടന്നു, അല്ലാഹുവിനെ ഇബാദത്തിലായി കിടന്നുകൊണ്ടിരുന്നു. ആ വ്യക്തിക്ക് ഒരു ബുദ്ധിമുട്ടോ ഒരു സങ്കടമോ ഒരു പ്രയാസമോ ഇല്ല, മുഴുവൻ സമയവും സുജൂദിൽ തന്നെയാണ്. അല്ലാഹു തആല കടലിന്റെ മധ്യത്തിലാണെങ്കിലും അദ്ദേഹത്തിന് ശുദ്ധജലം നൽകി. അദ്ദേഹത്തിന് ഭക്ഷണം ആവശ്യമുണ്ടായിരുന്നില്ല, വർഷത്തിൽ ഒരു തവണ ഒരു മാതളപ്പഴം നൽകി. അല്ലാഹുവിനോട് അദ്ദേഹം ദുആ ചെയ്തിരുന്നത്, റബ്ബേ
എന്നെ സുജൂദിലായി നീ മരിപ്പിക്കണേ എന്നതാ. സുജൂദിൽ കടന്ന് അദ്ദേഹം മരിച്ചു. അങ്ങനെ സുജൂദിൽ കടന്ന് പുനർജന്മം നൽകാൻ റബ്ബിനോട് ദുആ ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സുജൂദിൽ തന്നെ അദ്ദേഹത്തിന് പുനർജന്മം നൽകി. ജിബ്രീൽ അലൈഹിസ്സലാം പറയുകയാണ്, നബിയെ, അങ്ങനെ ഈ മനുഷ്യനെ നാളെ അല്ലാഹുവിന്റെ മുമ്പിൽ കൊണ്ടുവരും. കൊണ്ടുവന്നാൽ അല്ലാഹു തആല മലക്കുകളോട് പറയും, മലക്കുകളെ, ഈ മനുഷ്യനെ നിങ്ങൾ എന്റെ കാരുണ്യം കൊണ്ട് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകൂ. അല്ലാഹുവേ, നിന്റെ കാരുണ്യം കൊണ്ടല്ല റബ്ബേ, എന്റെ ഔദാര്യം കൊണ്ട് സ്വർഗത്തിലേക്ക് എന്നെ കൊണ്ടുപോകൂ അല്ലാ. അല്ലാഹു ആ മനുഷ്യനെ തിരിച്ചു വിളിക്കും. എന്നിട്ട് പറയും, മലക്കുകളെ, ഈ മനുഷ്യന് ഞാൻ നൽകിയിരിക്കുന്ന കണ്ണ് എന്ന നിയമത്തിന് നിങ്ങൾ എടുക്കണം. ഇദ്ദേഹത്തിന്റെ 500 കൊല്ലക്കാലത്തെ ഇബാദത്തും നിങ്ങൾ എടുക്കണം. അങ്ങനെ മലക്കുകൾ അത് പരിശോധനയ്ക്ക് വിധേയമാക്കും. നോക്കുമ്പോൾ കണ്ണുകൊണ്ടവൻ കണ്ടതിന് പകരം, കണ്ണുകൊണ്ടവൻ നോക്കിയതിന് പകരം, അവൻ ചിന്തിച്ചതിന് പകരം ഒന്നുമേ അവന്റെ ഇബാദത്തെത്തുന്നില്ല. അല്ലാഹു പറയും, മലക്കുകളെ, എനിക്ക് നന്ദി ചെയ്യാത്തത് കാരണം ഈ മനുഷ്യനെ നിങ്ങൾ നരകത്തിലേക്ക് കൊണ്ടുപോകൂ. നരകത്തിൽ നിന്ന് ആ മനുഷ്യൻ അല്ലാഹുവിനോട് വിളിച്ചു പറയും, റബ്ബേ, നിന്റെ കാരുണ്യം കൊണ്ട് എന്നെ നീ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമോ അല്ലാ. അല്ലാഹു ആ മനുഷ്യനെ വിളിക്കും. എന്നിട്ട് ചോദിക്കും, മനുഷ്യ, നിനക്കാരാ ജന്മം നൽകിയത്? നീയാണല്ലാ. നിനക്കാരാണ് ഇബാദത്തിനുള്ള മനസ്സ് നൽകിയത്? നീയാണല്ലാ. നിനക്കാരാണ് 500 കൊല്ലക്കാലം ആയുസ് നൽകിയത്? നീയാണല്ലാ. നിനക്കാരാണ് സുജൂദിൽ കിടന്നുള്ള മരണം നൽകിയത്? അതും നീയാണ് റബ്ബേ. നിനക്കാരാണ് സുജൂദിൽ കിടന്നുള്ള പുനർജന്മം നൽകിയത്? അതും നീയാണ് അല്ലാ. നിന്റെ ഔദാര്യം കൊണ്ട് എന്നെ സ്വർഗത്തിലേക്ക് എത്തിക്കണേ അല്ലാ. അങ്ങനെ അല്ലാഹു തആല അവന്റെ റഹ്മത്ത് കൊണ്ട് അവനെ സ്വർഗത്തിലേക്ക് എത്തിക്കും എന്നാണ്. മുഅ്മിനീങ്ങളെ, ഒരു കാര്യം കൂടെ, നമ്മളുടെ ശരീരം ഓരോ ഭാഗങ്ങളും നമ്മൾ പഠിക്കുന്ന ആളുകൾക്ക് റബ്ബ് എത്ര ഭംഗിയിലാണ്. നിങ്ങളുടെ കയ്യിന്റെ വിരലിലേക്ക് നോക്കൂ, നിങ്ങൾ എത്ര സുന്ദരമാണ് നമ്മുടെ കൈകൾ. വൈരൂപ്യമൊന്നുമില്ലല്ലോ. ഈ കൈകളുടെ ഓരോ വിരലുകളും നോക്കൂ നിങ്ങൾ, ഓരോ വലിപ്പമാണ് അല്ലെ? ഓരോ വലിപ്പം. മനുഷ്യന്റെ കൈകൾ കടുംപാറ പൊട്ടിച്ചുടക്കുന്ന കൈകൾ, ഇരുമ്പൊത്തു തല്ലി തഴമ്പിച്ച കൈകൾ, കലപ്പക്കഴത്തിൽ പുഴക്കുന്ന കൈകൾ, എല്ലാ നേട്ടങ്ങളും നഷ്ടങ്ങളും മനുഷ്യന് വരുത്തുന്ന ഈ കൈകൾ, അതിന്റെ വിരലുകൾ നോക്കൂ നിങ്ങൾ. എന്തിനാണ് അല്ലാഹു തആല ഇങ്ങനെ ഒന്ന്, നമ്മളൊരു സാധനം പിടിക്കുമ്പോ അത് ഒരേ വലുപ്പത്തിൽ വരാൻ വേണ്ടിയാണ്, ഒരേ രൂപത്തിൽ വരാൻ വേണ്ടിയാണ്. ഒരേ വലിപ്പത്തിൽ കൈവിരൽ വന്നാലേ ഒരു സാധനം നമുക്ക് എടുക്കാനും പിടിക്കാനും കഴിയൂ. തബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. റബ്ബ് നമ്മോട് വലിയ സ്നേഹമുള്ളവനാണ്. അവൻ വദൂദാണ്. അവൻ നമ്മോട് വലിയ ഇഷ്ടവും സ്നേഹവും താല്പര്യമുള്ളവനുമാണ്. റഹ്മാൻ എന്നല്ലേ, അർറഹ്മാൻ, ഏറ്റവും വലിയ കാരുണ്യവാനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഏറ്റവും വലിയ സ്നേഹനിധിയാണ്. ഒരു യുദ്ധം കഴിഞ്ഞ് അല്ലാഹുവിന്റെ റസൂലും സ്വഹാബികളും ഇങ്ങനെ വന്നിരിക്കുകയാ. ഒരുപാട് തടവുകാര്, യുദ്ധത്തിന്റെ തടവുകാര് പിടിക്കപ്പെട്ടവരുണ്ട്. നബിയും സ്വഹാബികളും ആ തടവുകാരെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോ അവക്കിടയിൽ നിന്നതാ ഒരു പെണ്ണ് തന്റെ പിഞ്ചു കുഞ്ഞിനെയും അന്വേഷിച്ചു കൊണ്ട് ഇങ്ങനെ നടക്കുകയാണ്. എന്റെ കുഞ്ഞിനെ കാണുന്നില്ലല്ലോ, ഞാൻ മുലയൂട്ടുന്ന എന്റെ കുഞ്ഞിനെ കാണുന്നില്ലല്ലോ എന്ന് അന്വേഷിച്ച് നടക്കുന്ന ആ പാവപ്പെട്ട പെണ്ണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതാ കാണുന്നു, സ്വഹാബികളും കാണുന്നു ആ പിഞ്ചു കുഞ്ഞിനെ. അവസാനം ആ പെൺകുട്ടിക്ക് കിട്ടിയപ്പോ തന്റെ മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഉമ്മ വെച്ച് മുലയൂട്ടിക്കൊണ്ടിരിക്കുന്ന ആ പെണ്ണിനെ ചൂണ്ടിക്കൊണ്ട് റസൂലുള്ള സ്വഹാബികളോട് ചോദിക്കുകയാണ്, സ്വഹാബ അതറൗന ഹാദിഹിൽ മർആ, നിങ്ങൾ ഈ പെണ്ണിനെ കുറിച്ച് വിചാരിക്കുന്നുണ്ടോ? ഈ പെണ്ണിന്റെ ഈ കുഞ്ഞിനെ നരകത്തിലേക്ക് വലിച്ചെറിയുമെന്ന്? ഇല്ല നബിയെ, ഞങ്ങൾ അങ്ങനെ വിചാരിക്കുന്നില്ല. ഈ പെണ്ണൊരിക്കലും തീയിലേക്ക് വലിച്ചെറിയില്ലല്ലോ കുഞ്ഞിനെ. എന്നാൽ
ഇന്നല്ലാഹ അർഹമു ബിഇബാദിഹി മിൻ ഹാദിഹി ബിവലദിഹാ. ഈ കുട്ടിയേക്കാൾ അള്ളാഹുവിനോ, ഈ കുട്ടിക്ക് ഉമ്മക്കുള്ളതിനേക്കാൾ എന്നോടും നിങ്ങളോടും മനുഷ്യരോട് സൃഷ്ടികളോട് അള്ളാഹുവിന് കാരുണ്യമുണ്ടെന്ന് ഹബീബ എന്ന് അഷ്റഫുൽ വറ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് കി ബാതേ മുഹമ്മദ് കി സീറത് സുനേ ഔർ സുനായേ യേ ജീ ചാഹതാ ഹേ മദീന കേ ആകാ ദോ ആലം കേ മോലാ തേരേ പാസ് ആയേ യേ ജീ ചാഹതാ ഹേ. അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അതുകൊണ്ട് ആ ഭാഗം ഞാൻ അവിടെ നിർത്തുകയാണ്. അല്ലാഹു കാരുണ്യവാനാണ്, അവൻ കരുണാവാരിധിയാണ്. ജഅലല്ലാഹു റഹ്മത മിഅത ജുസ്ഇൻ, ഈ കാരുണ്യത്തെ അവൻ നൂറ് ഭാഗങ്ങളാക്കി നിശ്ചയിച്ചിരിക്കുകയാണ്. ഫഅംസക ഇൻദഹു തിസ്അത വ തിസ്ഈന ജുസ്ആ, 99 കാരുണ്യത്തിന്റെ ഭാഗങ്ങളെയും അവൻ തന്റെ അടുക്കൽ വെച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ട വിശ്വാസികളെ, സ്നേഹിതന്മാരെ, നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. അല്ലാഹു റബ്ബല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, അങ്ങനെ 99 ഭാഗവും അവൻ തന്റെ അടുക്കൽ പിടിച്ചു വെച്ചു. അതിൽപ്പെട്ട ഒരു കാരുണ്യത്തിന്റെ ഭാഗം അവൻ ഭൂമിയിലേക്ക് ഇറക്കിയിട്ടുണ്ട്. ആ ഇറക്കിയ ഭാഗം കൊണ്ടാണ് യതറാഹമുൽ ഖൽഖ്, സൃഷ്ടികൾ പരസ്പരം കാരുണ്യം ചെയ്യുന്നത്. ഹത്താ ترفع الفرس حافرها عن ولدها خشيه ان تصيب. ഒരാട് അതല്ലെങ്കിൽ ഒരു മൃഗം തന്റെ കുഞ്ഞുങ്ങൾക്ക് പാലൂട്ടുമ്പോൾ കാൽ പൊക്കി പിടിക്കുന്നത് പോലും ഈ കാരുണ്യത്തിന്റെ ഭാഗമാണെന്ന് മുഹമ്മദ് മുസ്തഫ. ഇനി നമ്മൾ ചിന്തിക്കുന്നത് റസൂലുള്ളാഹി അല്ലാഹു തആല നിയോഗിച്ചത് വമാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽആലമീൻ. ഞാനത് വിശദമായി പറയുന്നില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ അവതരണം തന്നെ കാരുണ്യമാണ്, മനുഷ്യർക്ക് മാത്രമല്ല എല്ലാ ജീവജാലങ്ങൾക്കും. ചിന്തിക്കണം ചിന്തിക്കണം, എല്ലാ ജീവജാലങ്ങൾക്കും. ഇന്ന് ജീവജാലങ്ങൾ ആക്രമിക്കപ്പെടുക അല്ലേ? ജീവജാലങ്ങൾ, ആന, നമുക്കൊക്കെ ഭയങ്കര രസമാണ് നമ്മളുടെ ഉത്സവങ്ങൾക്ക്, നമ്മളുടെ അതുപോലുള്ള ആഘോഷങ്ങൾക്കൊക്കെ ആന നെറ്റിപ്പട്ടവും കിട്ടി ഇങ്ങനെ വരുന്നത്. പക്ഷേ ആനകൾ കേരളത്തിൽ പീഡിപ്പിക്കപ്പെടുന്നുണ്ട് എന്ന് ആനപ്രേമി സംഘം ഇടക്കിടക്ക് പ്രസ്താവന ഇറക്കാറുണ്ട്. സത്യത്തിൽ മനുഷ്യന്മാരുടെ പ്രകൃതിയോടും നമ്മളുടെ ഇടയിലുള്ള ഈ പ്രകൃതിയോടും തീരെ യോജിക്കാത്ത ഒരു ജീവിയാണ് അത്ര ആന അല്ലേ? നിങ്ങളൊന്ന് ചാവക്കാട് ഹൈവേയിൽ പോയി നിന്നാൽ, അതല്ലെങ്കിൽ നിങ്ങൾ ഈ ഇടക്കഴിയൂര് പോയി നിന്നാൽ നിങ്ങൾക്ക് ചിലപ്പോൾ കാണാൻ കഴിയും വാഹനത്തിൽ ഇങ്ങനെ വലിയ വലിയ